ഈ ഫാമിലിയെ കുറിച്ചിട്ട് പറയൂ. അതായത് സ്നേഹച്ചിയുടെ അമ്മയാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അമ്മ ചേച്ചി അവരെ കുറിച്ചിട്ടൊക്കെ പറയൂ. അമ്മയും ചേച്ചിയും തന്നെയാണ് ഭയങ്കര വലിയ സപ്പോർട്ട്. അപ്പോൾ ഞാനും ചേച്ചിയും തമ്മിൽ 6 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് രണ്ടമ്മമാരാണ്, കാരണം എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് സ്കൂളിലൊക്കെ പോകണം, പക്ഷേ എങ്കിൽ പോലും അമ്മയുടെ ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഉത്തരവാദിത്തമാണ്. ടീച്ചർ ഹെഡ് മിസ്സസ് എന്ന് പറയുന്നത് ഒരു സ്കൂള് മുഴുവൻ നോക്കണം. അതൊക്കെ കഴിഞ്ഞ് രാത്രി കുമ്പളത്തേക്കുള്ള ലാസ്റ്റ് ബസ് 9 മണിക്കാണ്. ഈ ലാസ്റ്റ് ബസ്സിലാണ് ഞാൻ ഓട്ടംതുള്ളൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ വീണ്ടും എത്തുന്നു. വീട്ടിലെ പണികളും, വീട്ടിൽ അങ്ങനെ അങ്ങനെ അറിയില്ല, അപ്പൊ അമ്മ തന്നെയാണ് അത് ചെയ്യുക. എല്ലാ കാര്യങ്ങളും അമ്മ കൊണ്ടുവരുന്നു. പിന്നെ അച്ഛനാണെങ്കിലും അതിൽ ഭയങ്കര അഭിമാനിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അതും എനിക്ക് തോന്നുന്നു ഒരു 7-ലൊക്കെ പഠിക്കുമ്പോഴാണ് ഓട്ടംതുള്ളൽ ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ആ സമയം മുതലേ എല്ലാ നോട്ടീസുകളിലും എൻ്റെ പേര് സ്നേഹ ശ്രീകുമാർ എന്ന് തന്നെയാണ്. അപ്പോൾ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി തന്നെയാണ്. അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെ വരെ എത്താൻ പറ്റിയത്. ഞാൻ ഇപ്പോഴും അതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവിനെ കൂടി കിട്ടിയിരിക്കുകയാണ്. അതും ശ്രീകുമാർ. അതെ, രണ്ട് അഭിമാനങ്ങൾ, രണ്ട് അഭിമാനങ്ങൾ. സ്നേഹിച്ചിയുടെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ശ്രീകുമാർ നിങ്ങൾ രണ്ടുപേരുമാണ്. അപ്പൊ രണ്ടുപേരും അടിപൊളി. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. നമുക്ക് മെമ്മറീസ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് ജിത്തു സാർ, എങ്ങനെയാണ് സെലക്ട് ചെയ്ത്? ഓഡിഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? അതെയോ? അത് ഓഡിഷനൊന്നും ഇല്ലായിരുന്നു. ഓഡിഷൻ ഉണ്ടെന്ന് വേണമെന്നെങ്കിൽ പറയാം. അതായത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ വിളിക്കണേ. ഓക്കെ. അത് ജിത്തു സാർ വിളിച്ചിട്ട് ഞാൻ ഷൂട്ട് നടക്കുന്ന ലൊക്കേഷൻ്റെ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ലൊക്കേഷൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു എന്തിന്? ഇല്ല, ലൊക്കേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാനപ്പോഴും മറിമയത്തിൻ്റെ ഷൂട്ടിലായിരുന്നു. അപ്പോൾ ലൊക്കേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു നമുക്ക് നാളെ ഒരു സംഭവം നോക്കണം. നോക്കണം. അപ്പോൾ അദ്ദേഹം തന്നെ എൻ്റെ സ്ക്രിപ്റ്റൊക്കെ തന്നു, ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തിന് ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ അവിടെ തന്നെ ഒരു കാർഡ് പോലൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ സാറ് പറഞ്ഞു മതി, അത്രയും മതി, ഇത്രയും ചെയ്താൽ മതി, ഇതിൽ കൂടുതലും ചെയ്യണ്ട, ഇതിൽ കുറവും ചെയ്യണ്ട. അപ്പൊ എനിക്ക് സമാധാനമായി, നമുക്ക് കാണാം. നെക്സ്റ്റ് ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ആ മൂവി ചെയ്തതുകൊണ്ടാണ് സത്യത്തിൽ എനിക്ക് തെലുങ്ക് മൂവിയും ചെയ്യാൻ പറ്റിയതെന്നാണ് പറയാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് അടുത്തത്? പാട്ടാണോ ചേട്ടൻ പാട്ട് പാടുന്നുണ്ടോ? അത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു പാട്ട്, അല്ല അറബി പാട്ട് പാടിയില്ല നമ്മള്. ഞാൻ കാതോർത്തിരിക്കുന്നത് അറബി പാട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അറബി പാട്ട് തന്നെ പാടിക്കളയാം. इंसान अली हुजुरनी वली लिलिप खान वालिसा मखनी लाश हल्बी हुवागत जुरनी रानी मजरू शोले दावे निते अरिया बिंदील गामी माहुम लहबी यार फहवाली ते മൽക്കീന.
അറബി നമുക്ക് മനസ്സിലാവില്ലെങ്കിലും ഭയങ്കര രസമുണ്ട് കേട്ടോണ്ടിരിക്കാൻ. അപ്പൊ ഇനി നമുക്ക് അതായത് ഒരു ഗെയിമിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കും. ഈ ഗെയിം എന്ന് വെച്ചാൽ നിങ്ങള് കാണുന്ന പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പൊ സ്നേഹേച്ചിയും ശ്രീകുമാരേട്ടനും ഇവിടെ ഗെയിമിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഗെയിം എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലായിരുന്നു. അതായത് ചപ്പാത്തി പരത്തണം, നല്ല വട്ടത്തിലുള്ള ചപ്പാത്തി ആര് പരത്തും എന്നുള്ളതാണ് നമ്മുടെ ഗെയിം. അപ്പം സ്നേഹേച്ചിയാണ് ആദ്യം കളിക്കുന്നത് വിചാരിക്കുക. സ്നേഹേച്ചി പരത്തുന്നത് ചിലപ്പോ നല്ല വട്ടത്തിലുള്ള ചപ്പാത്തി അല്ലെങ്കിൽ തോൽക്കും. ശ്രീകുമാരുടെ നല്ല വട്ടത്തിലുള്ള അടിപൊളി ചപ്പാത്തി വരുത്തേ ജയിക്കും. അങ്ങനെയാണ് തീരുമാനം. റെഡിയാണോ? റെഡി. അപ്പൊ നമുക്ക് സ്നേഹേച്ചി തുടങ്ങാൻ പോവാണ്. ഇന്ത്യയുടെ മാപ്പാണോ അതോ ശ്രീലങ്കയുടെ മാപ്പാണോ എന്താണെന്ന് നമുക്ക് നോക്കാം. റെഡി, മ്യൂസിക്. ഞാനിതൊരു മ്യൂസിക് കേട്ട് ചപ്പാത്തി പരത്തി ഞാൻ കണ്ടില്ല. ഇത് വലിയ ശല്യ വായില്ല പട്ടാളക്കാരായിട്ട് എന്താ ചെയ്യുന്നത്? ആ കൊള്ളാം, ഒരു വിധത്തിൽ വാവുന്നുണ്ട്. രാവിലെ ഉച്ചയ്ക്കും രാത്രി ഒക്കെ ചപ്പാത്തിയാണോ വീട്ടില്? എന്താണ് തമാശയാക്കണേ? തമാശയാക്കണ് അല്ല. ശ്രീകുമാരായിട്ട് ചപ്പാത്തിയാണോ ഇഷ്ടം? അത് ചോറാണ് ഇഷ്ടം. ചപ്പാത്തി, ചപ്പാത്തിയാണ് ഇഷ്ടം. ആ ചൂടുള്ള ഓർമ്മ കൂട്ടിട്ടാണ്. സമയം കഴിഞ്ഞിരിക്കുകയാണ്, സമയം കഴിഞ്ഞിരിക്കുകയാണ്. നീ അല്ലേ പറഞ്ഞ വട്ടത്തിലാക്കണോ? ആയില്ലല്ലോ, സമയം പറഞ്ഞേ വട്ടത്തിലാക്കാൻ. ഇത് ഒരു കറക്റ്റ് വട്ടാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചതുരം എവിടെയോ കേറി വരുന്നുണ്ട് നോക്കാം. അടുത്ത നമ്മള് ശ്രീകുമാരേട്ടൻ ഇത് കൈമാറാണ്. ശ്രീകുമാരേട്ടൻ ചപ്പാത്തി വിത്ത് മ്യൂസിക്. ചപ്പാത്തി വിത്ത് മ്യൂസിക്. അഞ്ചു മിനിറ്റിനകം എല്ലാം റെഡിയാകും. പ്ലേറ്റ്സ് ഒക്കെ കഴുകി ടേബിൾ സെറ്റ് ചെയ്തോളൂ. സംഭവം എന്തൊക്കെയോ ആക്കുന്നുണ്ട് പുള്ളി. ലുക്ക് അച്ചു, ഐ മേക്ക് ചപ്പാത്തി, യു മേക്ക് വെജിറ്റബിൾ കറി. 50-50. സമയം കഴിഞ്ഞിരിക്കുന്നു, സമയം കഴിഞ്ഞിരിക്കുകയാണ്, സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഏത് ഷേപ്പാണ് ചേട്ടാ? എന്തായാലും ശ്രീകുമാരേട്ടൻ വീട്ടില് ചപ്പാത്തി പരത്തി ശീലമല്ലേ? നല്ല ചപ്പാത്തി കഴിച്ച്, ഭാര്യ ഉണ്ടാക്കുന്ന നല്ല ചപ്പാത്തി കഴിച്ച് ശീലമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ചപ്പാത്തി ഗെയിമിൽ തോറ്റിരിക്കുന്നത് ശ്രീകുമാരേട്ടനാണ്. ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് സ്നേഹ ശ്രീകുമാർ.